ഹലോ മക്കളെ, വെൽക്കം ടു ഏഗൺ. എടാ, ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി എന്ന് ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ച സമയത്ത് ഫ്രണ്ട് പറയാണ് ഞാൻ ഇവിടെ സ്കൈ ലാൻഡേൺ പറത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോഴേ ഞാൻ ആലോചിച്ച് എന്താണ് ഈ സ്കൈ ലാൻഡേൺ എന്ന് പറയുന്നത്. സോ അവിടെ ഓർമ്മ വന്നൊരു കാര്യം, നമ്മൾ വലിയ വലിയ ഇവന്റുകൾക്കും അതുപോലെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആകാശത്തേക്ക് ഒരു പേപ്പർ സ്ട്രക്ചറിന്റെ അകത്ത് നമ്മളൊരു മെഴുകുതിരി വെച്ച് കൊടുത്തിട്ട് ആ മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് ഈ പേപ്പർ സ്ട്രക്ചർ നേരെ മുകളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്കൈ ലാൻഡേൺ എന്ന് പറയുക. സോ ഞാൻ ആലോചിച്ച കാര്യം എന്ന് പറയുന്നത് ന്യൂ ഇയറോ അതേപോലെ തന്നെ സ്കൈ ലാൻഡേണോ കുറിച്ചിട്ടല്ല, ഈ സ്കൈ ലാൻഡേൺ എന്ന് പറയുന്ന ആള് എങ്ങനെയാണ് മുകളിലേക്ക് ഉയരുന്നത്. സോ നമ്മളൊരു മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ സ്കൈ ലാൻഡേൺ മുകളിലേക്ക് പോവാ. എടാ, സിമ്പിൾ ആയിട്ടുള്ള ഫിസിക്സ് ആണ് ഇതിന്റെ പിന്നിലുള്ളത്. നമ്മൾ ഹോട്ട് എയർ ബലൂൺ കണ്ടിട്ടില്ലേ, നമ്മൾ കുറെ എന്താണ് ഒരു ബാസ്കറ്റ് പോലുള്ളതിനകത്ത് നമ്മളിങ്ങനെ കയറി ഇരുന്നിട്ട് ആ ബലൂണിനകത്തേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ബലൂൺ മുകളിലേക്ക് പോകുന്നത്, സെയിം പ്രിൻസിപ്പിൾ ആണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഒരു പേപ്പർ സ്ട്രക്ചറിന്റെ അകത്തേക്ക് മെഴുകുതിരി കത്തിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഹോട്ട് എയർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹോട്ട് എയറിന് ഡെൻസിറ്റി കുറവാണ്. ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള ആള് ഡെൻസിറ്റി കൂടിയ ആളുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത്, നമ്മുടെ ചുറ്റുമുള്ള കോൾഡ് എയറിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ ഡെൻസിറ്റി കുറഞ്ഞ ഹോട്ട് എയർ നേരെ മുകളിലേക്ക് പോകും. സോ ഹോട്ട് എയർ ക്യാരി ചെയ്യുന്നത് ആരാണ്, ഈ പേപ്പർ സ്ട്രക്ചറാണ്. സോ പേപ്പർ സ്ട്രക്ചറിനെയും കൊണ്ട് ഇത് നേരെ മുകളിലേക്ക് പോകും. സോ ഡെൻസിറ്റി കുറഞ്ഞ ആള് മുകളിലായിരിക്കും, ഡെൻസിറ്റി കൂടിയ ആൾ എവിടെയായിരിക്കും നിൽക്കുന്നത്, താഴെയായിരിക്കും നിൽക്കുന്നത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ ഐസിന്റെ കേസും അതുപോലെ തന്നെ വാട്ടറിന്റെ കേസും പഠിച്ചിട്ടില്ലേ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഐസ് എന്ന് പറയുന്ന ആൾക്ക് ഡെൻസിറ്റി കുറവാണ്, വാട്ടറിന് 4 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഡെൻസിറ്റി കുറഞ്ഞ ആൾ മുകളിൽ നിൽക്കും, ഡെൻസിറ്റി കൂടിയ ആൾ താഴെ നിൽക്കും. ഈ സെയിം പ്രിൻസിപ്പിൾ ആണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇവിടെ നമ്മുടെ ഈ ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള ഹോട്ട് എയർ നേരെ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, മുകളിലേക്ക് പോകുന്നുണ്ട്. സോ ഈ പേപ്പർ സ്ട്രക്ചറിന്റെ അകത്ത് നിൽക്കുന്ന ഈ ഒരു ഹോട്ട് എയർ എന്ത് ചെയ്യും, പേപ്പർ സ്ട്രക്ചറിനെയും ക്യാരി ചെയ്തുകൊണ്ട് നേരെ മുകളിലേക്ക് പോകുന്നുണ്ട്. സോ ഹോട്ട് എയറിന്റെ ഡെൻസിറ്റി കുറഞ്ഞതുകൊണ്ടാണ് ഇത് മുകളിലേക്ക് പോയത്. ഇങ്ങനെയാണ് നമ്മുടെ സ്കൈ ലാൻഡേൺ അതുപോലെ തന്നെ നമ്മുടെ തുർക്കിയിലെ കപ്പഡോക്കിയ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടൊരു ആക്ടിവിറ്റി ഉണ്ട്, അതാണ് ഹോട്ട് എയർ ബലൂൺ അല്ലെ. ഈ ഹോട്ട് എയർ ബലൂൺ ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്, നമ്മളിപ്പോ കാണുന്ന ഈ ഒരു രീതിയിലാണ്. സോ മക്കളെ, എല്ലാവർക്കും എല്ലാവർക്കും ഒരു അടിപൊളി ന്യൂ ഇയർ ആശംസിക്കുകയാണ്. അടിപൊളി ആയിരിക്കട്ടെ നിങ്ങളുടെ ഈ ഒരു വർഷം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഹാപ്പിനെസ് കൊണ്ടുവരട്ടെ. സോ ആ ഒരു ഈ ഒരു അവസ്ഥ നമ്മൾ കൈവരിക്കുന്നത് വരെ ഏഗൺ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ കൂടെ തന്നെ ഏഗൺ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോ ഏഗണ്ണെ സപ്പോർട്ട് ചെയ്യുക, ഏഗണ്ണിന്റെ കൂടെ തന്നെ നിൽക്കുക. ഇതിന്റെ ഭാഗമായിട്ട് അടിപൊളിയായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ടേക്ക് പോവാം.